എഡിഷൻ ട്രെൻഡിംഗ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പഴേരി പ്ലാസ മണ്ണാർക്കാട് സാമിയ സിൽക്സ് പഴേരി പ്ലാസ മണ്ണാർക്കാട് ഓൾസോ ആറ്റ് അലനല്ലൂർ അഞ്ചർപ്ലശ്ശേരി 60th പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ ഭക്ഷണ ഹാളിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ കലാപ്രതിഭകളെയും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനെയും ഭക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി കൃത്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. കലോത്സവ നഗരിയിൽ മാത്രമല്ല ഇവിടുത്തെ ഭക്ഷണശാലയിലും വളരെ വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനറാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത്. സാർ, എങ്ങനെയുണ്ടോ ഓരോ ദിവസം ഇവിടെ അനുഭവപ്പെടുന്ന തിരക്ക്? പരമാവധി ഓരോ ദിവസവും 4000 മുതൽ 6000 വരെ കുട്ടികളാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്ര കൂടുതൽ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും അവരെ തിരക്ക് അനുഭവപ്പെടാത്ത രൂപത്തിൽ നിന്നുള്ള അറേഞ്ച്മെൻറ്റാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8 കൗണ്ടറുകളിലായിട്ട് ഏകദേശം 35 വളണ്ടിയർമാരാണ് ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏകദേശം ഇന്നാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമായിട്ട് അനുഭവപ്പെടുന്നത്. അതായത് 7000 കുട്ടികളാണ് ഇന്നൊരു ദിവസം. ആകെ 18000 പേർക്കാണ് 4 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. കൂടല്ലൂർ മണികണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള 17 പാചകക്കാർ അടങ്ങുന്ന ടീമാണ് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് വയറിന് മാത്രമല്ല മനസ്സ് നിറച്ചുകൊണ്ടാണ് ഭക്ഷണശാലയിൽ നിന്ന് പാർട്ടിസിപ്പൻസും അതുപോലെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും തിരിച്ചു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി നമ്മൾ കാണുന്നത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനാണ് ഈ ഒരു ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് AEO ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സംഘടനകൾക്ക് അതീതമായി എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് ഭക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരാതിയും ഇന്നേവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളെയും നിർത്തുന്നില്ല, എല്ലാവരെയും ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചത്. ടോക്കൺ നിബന്ധനയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഒരാളെയും തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഇന്നേവരെ ഉണ്ടായിട്ടില്ല. വിഭവങ്ങൾ ഓരോ ദിവസവും 6-7 വിഭവങ്ങളാണ് കൊടുക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ പായസമാണ്. ആദ്യ ദിവസം നമ്മൾ നെയ്പായസമാണ് കൊടുത്തത്, ഇന്നലെ പാലട കൊടുത്തു, ഇന്ന് നമ്മൾ സേമിയ പായസവും നാളെ അതുപോലെ പഞ്ചസാര പായസവും അരിപ്പായസവുമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും അവിയലും തോരനും കൂട്ടുമായിട്ട് മാറി മാറിയുള്ള വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് സന്തോഷകരമാണ്. ഞങ്ങളതിന് ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായിരുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അതിൽ നൽകുന്നു. ഭക്ഷണശാലയിൽ വളരെ വലിയൊരു തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലുള്ള ഒരു തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംഘാടക സമിതിയിൽ അംഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അഭിപ്രായം. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ആവേശം? ഇവിടുത്തെ ഫുഡ് കൊടുക്കലിലാണെങ്കിലും ശരി, ഭക്ഷണം കഴിക്കുന്നതിലായാലും ശരി, എത്രത്തോളം ആവേശം ഈ ഭക്ഷണശാലയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് തിരക്കൊക്കെ? എങ്ങനെയാണ് ഈ സമയത്ത്? നല്ല തിരക്കാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ഇന്ന് നല്ല തിരക്ക്, കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ട്. പായസം കൊടുക്കുമ്പോൾ എന്താണ് റെസ്പോൺസ്? എന്താണ്? വളരെ നല്ല അഭിപ്രായമാണ്, വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. കഴിക്കുന്നവന്റെ മനസ്സും നിറയ്ക്കണമെന്നാണല്ലോ പറയാറുള്ളത്. എന്തായാലും ഇവിടെ കുറച്ച് കൂട്ടുകാരെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവരുടെ ഒരു അനുഭവം കൂടിയും ഈ ഒരു കലോത്സവത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് കുട്ടികളുടെ റെസ്പോൺസ്? അവര് അത്യാവശ്യം വയറ് നിറച്ച് നല്ല സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പായസമൊക്കെ അവർ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അല്ല, അവർക്കറിയാലോ ഈ തിരക്ക്, അതുകൊണ്ട് അതിനനുസരിച്ച് അവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളും കൊടുക്കുന്നുണ്ട്. കലോത്സവം കാണാൻ പറ്റാത്തതിൽ എന്തെങ്കിലും അതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ വയറ് നിറക്കാന്നാണല്ലോ. അപ്പൊ അതില് എന്തായാലും നമുക്ക് ഇനി ഭക്ഷണം എത്രത്തോളം രുചികരമായിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇവിടെ നിന്നുള്ള ആളുകളോട്. ചേട്ടാ, ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഓ, ഉഷാർ. ഭക്ഷണം നല്ല അടിപൊളിയായിട്ടുണ്ട്, മോരുണ്ട്, ഇതുണ്ട്. പക്ഷെ ഈ വർഷം മുതലേ ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം ബൊഫേ സിസ്റ്റത്തിലാണ് നമുക്ക് നൽകിയിട്ടിരിക്കുന്നത്. നമ്മൾ തന്നെ ക്ലാസ് വെക്കണം, പായസം നമ്മൾ എടുത്തുകൊണ്ടിരണം, അതുപോലെ തന്നെ നമ്മൾ പുറത്ത് കൊണ്ടായിട്ട് അത് നിക്ഷേപിക്കണം. ഇവർ തന്നെ അത് കൈകി വെക്കുന്നതാണ് പറഞ്ഞത് സംഘാടകർ. എന്തായാലും സംഘാടകരെ നല്ല ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പോൾ പള്ളി കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പോൾ കുറച്ച് റഷുണ്ട്, കുഴപ്പമില്ല. കുട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊരു അനുഭൂതി വളരെയധികം സന്തോഷമാണ്. കാരണം ഞാനൊരു കോൽക്കളി ട്രെയിനറാണ്, അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കോൽക്കളി ടീമിൻ്റെ കൂടെ വന്നതാണിത്. ഇനി വൈകുന്നേരമാണ് മത്സരം ഉള്ളത്. അപ്പോൾ കോൽക്കളി ട്രെയിനറായി ഞാൻ അവരെ കൂടെ വന്നിട്ട് ഇപ്പോൾ അവരെ കൂടെ ഭക്ഷണം കഴിക്കുന്നു. എൻ്റെ പേര് കൂടി ഒന്ന് പറയും. എൻ്റെ പേര് ഹുസൈൻ റഹ്മാനിയ. വീട്? വീട് മലപ്പുറം ജില്ല കോട്ടക്കലാണ്. താങ്ക് യു.